നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്പ പുട്ടാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെമ്പ പുട്ടുപൊടി 1/2 കിലോ, ഉപ്പ് ആവശ്യത്തിന്, തേങ്ങ ചെറുക്കിയത്, ചെറിയ ചൂടുവെള്ളം. ആദ്യം നമുക്ക് പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കട്ട പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ കട്ടയെല്ലാം പൊടിച്ചു കൊടുക്കണം. ചെറിയ ചൂടുവെള്ളം ചേർക്കുന്നത് മയം കിട്ടാനാണ്. നനവ് വേണ്ടതനുസരിച്ച് വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പുട്ടിന് നനച്ച് ഏകദേശം ആയിട്ടുണ്ട്. പൊടി നല്ല നനവൊക്കെ ആയി. ഇനി ഇതിനകത്ത് കട്ട, ചെറിയ കട്ട കെട്ടിക്കിടപ്പുണ്ട്. അതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. പുട്ടിൻ്റെ നാനകമൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുറ്റിയിലേക്ക് നിറയ്ക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ പൊടി കുറേശ്ശെയായി.
പൊടി നമ്മൾ നിറച്ച് ഇനി മേളിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ നിറച്ച പുട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് കയറ്റി വയ്ക്കാം. ഇനി അടപ്പുകൊണ്ട് അടച്ചു വെക്കാം. ആവി വരുമ്പോൾ എടുക്കാവുന്നതാണ്. ഇവിടെ പുട്ട് ആവി കയറി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു. ഇത് നമുക്ക് കുറ്റിയിൽ നിന്ന് എടുക്കാം. ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു തവ വേണം, അതിൻ്റെ ബാക്കിൽ നിന്ന് തള്ളി കൊടുക്കാം. ബാക്കിൽ നിന്ന് പതിയെ തള്ളി കൊടുത്ത് ചാടിച്ചെടുക്കും. ഇതാണ് തയ്യാറായ രുചികരമായ ചെമ്പ പുട്ട്.